അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പവിത്രമായ ദുൽഹജ്ജ് മാസം സമാഗതമാകുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, ബലികർമ്മം, ഉലൂഹിയത്ത് വലിയ പ്രാധാന്യമുള്ള, മഹത്വമുള്ള ഒരു കർമ്മമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകനോട് പറഞ്ഞതെന്താണ്? ഫസൊല്ലി ലിറബ്ബിക വൻഹർ, നിൻ്റെ റബ്ബിനു വേണ്ടി നീ നമസ്കരിക്കുകയും ബലി നൽകുകയും ചെയ്യുക എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശേഷിയുണ്ടായിട്ടും ബലികർമ്മം നിർവഹിക്കാത്തവർ ഈദ് മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന്. അപ്പോൾ അത്രയും വലിയ പ്രാധാന്യമുള്ള, മഹത്വമുള്ള ഒരു കർമ്മമാണ് ബലികർമ്മം. നിർബന്ധമാണോ സുന്നത്താണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ശക്തമായ സുന്നത്താണ് എന്നാണ്. എന്നാൽ നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ബലികർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഉരുവിനെ നാം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല അഴകുള്ള, ന്യൂനതകളില്ലാത്ത, പൂർണ്ണ ആരോഗ്യമുള്ള ഉരുക്കളെയാണ് നമ്മൾ അതിനുവേണ്ടി വാങ്ങേണ്ടത്. ആട്, മാട്, ഒട്ടകങ്ങളിൽ നിന്നാണല്ലോ ബലിയറുക്കേണ്ടത്. ആടാണെങ്കിൽ ഒരു വയസ്സാണ് അതിൻ്റെ പ്രായം. ഒരാൾക്ക് ഒരാടിനെ ബലി നൽകാം. ഒരു കുടുംബനാഥന് ആ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാടിനെ ബലി നൽകാവുന്നതാണ്. ഇനി മാട് വർഗമാണെങ്കിൽ 2 വയസ്സായിരിക്കണം അതിൻ്റെ പ്രായം. അതേപോലെ ഒട്ടകമാണെങ്കിൽ 5 വയസ്സ്. മാട് ഒട്ടക വർഗ്ഗങ്ങളിൽ നിന്ന് ബലി നൽകുമ്പോൾ 7 പേർക്ക് വരെ അതിൽ പങ്കാളികളാകാം. എന്നാൽ 7-ൽ കൂടാൻ പാടില്ല, കുറയുന്നതിന് കുഴപ്പവുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. എപ്പോഴാണ് ബലി നൽകേണ്ടത്? നമുക്കറിയാം, ദുൽഹിജ്ജ 10-ന് അഥവാ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ദുൽഹിജ്ജ 10, 11, 12, 13 ദിവസങ്ങളിൽ നമുക്ക് ബലി നൽകാം. അതുകൊണ്ട് ഈ ഒരു വലിയ പ്രധാനപ്പെട്ട, മഹത്തരമായ ഈ ഒരു ആരാധനാ കർമ്മത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക, തയ്യാറെടുക്കുക. അതിനുള്ള സമയമാണിപ്പോൾ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.